ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 5 AM ഏർലി മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ രാവിലെ 5-നാണ് ഇപ്പം ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 to 6 നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ സമയം ഉണ്ടാവും, പ്രാർത്ഥിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ പെട്ടെന്നൊന്ന് കിച്ചണിലോട്ട് പോയി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കിച്ചണിലേക്ക് ജോലികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ റുട്ടീൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 5 to 6 നമ്മളുടെ കാര്യങ്ങളെല്ലാം പ്രെയറും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളം കുടിച്ചിരിക്കുക, ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു 5 to 6 ടൈമിലാണ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ 6 o'clockന് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കിച്ചണിലെത്തുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു. ലാപ്ടോപ്പോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഡൈനിങ് ടേബിളിലുണ്ടായിരുന്നു. ഞാൻ മിക്കപ്പോഴും ഡൈനിങ് ടേബിൾ ഒന്ന് സെറ്റാക്കിയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത് ചെയ്യാനും എളുപ്പമാണ്. അപ്പം അവിടെ ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ഏരിയാസിലോട്ട് പോകാൻ കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് വരുന്നൊരു സ്പേസ് ആണല്ലോ. അപ്പോൾ അവിടെ തന്നെ ഒന്ന് നീറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊരു ഉഷാറായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ വേഗം തന്നെ കിച്ചണിലേക്ക് പോയി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് കണ്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യാറ്. അതെപ്പോഴും തന്നെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അന്ന് എന്തോ നോക്കിയപ്പം പുട്ടുപൊടി കംപ്ലീറ്റ് തീർന്നു. അപ്പം എന്തായാലും പഴമുണ്ട്, പുട്ടും പഴം ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അപ്പം പിന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. പണ്ടാണെങ്കിൽ എപ്പോഴും അങ്ങനെ ചെയ്തിരുന്നതാണ്, അരിപ്പൊടി വാട്ടി പിന്നെ പയ്യെ പയ്യെ മിക്സിയിൽ അടിച്ചെടുത്ത് അങ്ങനെയായിരുന്നു പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തണുപ്പൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ വെള്ളം ചൂടാക്കിയിട്ട് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ചു വെക്കും. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങിനുമൊക്കെ എടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ട്രേ ഒന്ന് നീറ്റാക്കിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഓയിൽ ക്യാൻസൊക്കെ ഒന്ന് തിരിച്ചു വെക്കുകയാണ് കേട്ടോ. മിക്കപ്പോഴും ബദാം കുതിർത്ത് വെക്കലുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് ചൂടുവെള്ളോ അല്ലെങ്കിൽ പച്ചവെള്ളമോ കുടിച്ചാൽ അതിനുശേഷം 5-6 ബദാം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് നമുക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണ്. ഇനി ബദാമോ പിന്നെ വാൾനട്ടൊക്കെ ഇതുപോലെ കുതിർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. രാവിലെ നമ്മൾ ഏറ്റവും ആദ്യം കഴിക്കേണ്ടത് ഇങ്ങനെ നട്ട്സ് എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം അതാ ഞാൻ നമ്മുടെ അരിപ്പൊടി വാട്ടിയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഒട്ടും നന്നായി വന്നില്ല കേട്ടോ. ശരിക്കും എനിക്കൊന്നും നനവ് കൂടിപ്പോയിട്ടോ എന്തോ പുട്ട് നല്ല കട്ടിയായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന പുട്ട് കുറച്ച് ബാക്കിയുണ്ടായി, അത് പൊടിച്ചെടുത്തിട്ടൊക്കെ ആണ് അഡ്ജസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇതെന്തായാലും ഫ്ലോപ്പായിപ്പോയി. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ നനവ് വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വേണം നനച്ചെടുക്കാൻ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ചിക്കൻ മാറിനേറ്റ് ചെയ്തത് ഫ്രൈ ആക്കുന്നുണ്ട് സൈഡ് ബൈ സൈഡ്. അപ്പോൾ മോൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ റൈസ് പോലെ ഉണ്ടാക്കാം. അപ്പോൾ അതും സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് റൈസ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ചിക്കൻ അവിടെ സൈഡ് ബൈ സൈഡ് ഫ്രൈ ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു പാനിൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് തക്കാളിയും ചേർക്കും. തക്കാളി നന്നായിട്ട് മാഷായി വരുമ്പോൾ നമ്മുടെ മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ തന്നെ ചേർക്കാം. അപ്പോൾ ഇത് എല്ലാം നന്നായി മിക്സായി വരുമ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ചേർത്തിട്ട് ഒരു മസാലയാക്കി എടുക്കുകയാണ്. അപ്പോൾ
പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ലെഫ്റ്റ് ഓവർ നെയ്ച്ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു മസാലയിലോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചിക്കൻ റൈസ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിലൊരു റൈസ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. മോൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി ഇഷ്ടം. കുറച്ച് പാടാണ് നമുക്ക്, എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ കൊടുത്തു വിടലുണ്ട്. പിന്നെ അവർക്ക് ഫ്രൈഡേ ക്യാൻറ്റീനിൽ ഇതുപോലെ വൈറ്റ് റൈസും വെജ് എന്താ പറയുക പുലാവ് അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറയുന്ന കാരണം ഇപ്പം ഫ്രൈഡേ ക്യാൻറ്റീൻ ഓപ്ഷനാണ് എടുക്കുന്നത്. അല്ലാത്ത ദിവസം നമ്മുടെ സാധാരണ ചോറും കറിയും കിട്ടും, പക്ഷേ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ക്യാൻറ്റീൻ ഓപ്ഷൻ എടുക്കാറില്ല. മോൾക്ക് കുക്കുംബർ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ സ്നാക്കായിട്ട് ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിനകത്താക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പൊട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല കട്ടിയായി. പിന്നെ ഞാൻ കൂടെ ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ മുട്ട ബുൾസൈ ആക്കിയതും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പുട്ട് ഇച്ചിരി കട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന പുട്ട് പൊടിച്ചെടുത്തിട്ട് അതും ഒന്ന് ആവിയാറ്റി എടുക്കുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ലോഡ് ലോണ്ടറി അങ്ങ് വാഷ് ചെയ്തിടുകയാണ്. അപ്പോൾ ഇതൊരു റുട്ടീനാണ് നമുക്കിവിടെ. രാവിലെ തന്നെ ലോണ്ടറി ചെയ്യും, പിന്നെ എന്തായാലും ഒരു ലോഡ് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യും. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേനും ഉണങ്ങിയ തുണികൾ വേഗം തന്നെ മടക്കി ഒതുക്കി വെക്കും. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫീസ് മീറ്റിങ്ങിന് കയറും കേട്ടോ. അത് ഒരു അരമണിക്കൂറുണ്ടാവും. കഴിഞ്ഞാൽ ചിലപ്പം ഒരു ബ്രേക്ക് എടുക്കും, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് ഒരു 12 മണി വരെയൊക്കെ ജോലി ഉണ്ടാവും. ഇടയിൽ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ നമുക്ക് ലോവർ ബാക്കിൽ ഇപ്പം നല്ലൊരു പെയിൻ വരുന്നുണ്ട്, അപ്പോൾ അതും ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ സമയം കിട്ടുവാണെങ്കിൽ ഒരു പിക്കപ്പൊക്കെ ചെയ്യും, അതല്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ ഒരു റൂമും ഒതുക്കിയിടും. പിന്നെ ഞാൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഒരു 12 മണിയാകുമ്പോഴത്തേനും ഒരു 20 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. എനിക്ക് ആ ഒരു ടൈമിലാണ് ഇപ്പം ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാറുള്ളത്. രാവിലെയൊക്കെ നല്ല തിരക്കല്ലേ. അപ്പോൾ 12 മണിയാകുമ്പോൾ ചില ദിവസം എന്തെങ്കിലും സുംബ വർക്കൗട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും, അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് വീഡിയോസ് ഉണ്ടാവുമല്ലോ 20 മിനിറ്റ്സിൻ്റെ ഒക്കെ വർക്കൗട്ടുകൾ, അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ദിവസം നല്ല എനർജറ്റിക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന പോലെയും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് വെയ്റ്റ് ലോസിന് വേണ്ടിയല്ല, ഒരു നമ്മുടെ ഓവറോൾ ബോഡി ഒന്ന് ഫിറ്റായിട്ടിരിക്കാനും മൈൻഡ് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ട് അതാ ലഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് മീൻകറിയും പിന്നെ ഫിഷ് ഫ്രൈ ആക്കാനുണ്ട്, പിന്നെ ബീൻസ് മെഴുക്ക് വരട്ടി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി രാവിലെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് ഫിനിഷ് ഓഫ് ചെയ്യുകയാണ് ഈ ഒരു സമയം ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ വൈകിട്ടൊരു ഷോപ്പിങ്ങിന് പോയിരുന്നു ലുലുവിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും ഉണ്ട്, അപ്പോൾ അതും കൂടി ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടിട്ട് വരാം. ഇത് ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെന്താ, ഒരു ഗ്യാപ്പിന് ശേഷമല്ലേ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ചിലപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്കതൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം. നല്ല ബിസി സ്കെഡ്യൂളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഹാപ്പി ടൈം ആയതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.